ഇന്നലെ കേരളത്തിലും ദേശീയ മാധ്യമങ്ങളിലും ഇന്നത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന ഒരു വലിയ സംഭവം ഈ കേരളത്തിൽ നടക്കുകയുണ്ടായി. ഇന്നലെ മലപ്പുറത്ത് നടന്ന ഈ പാലസ്തീൻ അനുകൂല അല്ലെ ഹമാസ് അനുകൂലമായ ഒരു പരിപാടിയിൽ ഹമാസിൻ്റെ ഭീകര നേതാവ് പങ്കെടുത്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഹമാസ് ഭീകരർക്ക് പിന്തുണയുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റിയാണ് മലപ്പുറത്ത് ഒരു വലിയ പ്രതിഷേധ സമ്മേളനം നടത്തിയിരുന്നത്. അതിലാണ് ഹമാസിൻ്റെ ഭീകര നേതാവായ ഖാലിദ് മിഷ് അൽ പങ്കെടുത്ത്, വെർച്വലായിട്ടാണ് പങ്കെടുത്തത്. കാരണം ഇന്ത്യ അദ്ദേഹത്തിന് വിസ നൽകിയിരുന്നില്ല, വിസ നൽകാത്തത് മൂലം വെർച്വലായി ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. അവിടെ മുഴുവൻ പോസ്റ്റർ പതിച്ചിരുന്നു ഹമാസിൻ്റെ നേതാവ് എത്തുമെന്ന്. അതായത് ഭീകരരെ പരസ്യമായി വെള്ളപൂശിക്കൊണ്ട് ആ ഭീകരനെ കൊണ്ടു തന്നെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ വളരെ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. റിപ്പബ്ലിക് ടി വി അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ അതൊരു വലിയ വാർത്തയാക്കി തന്നെ മാറ്റിയിരിക്കുന്നു. ഒരുപക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു വലിയ അന്വേഷണം തന്നെ സംസ്ഥാന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ്. കാരണം സയണിസ്റ്റ് ഹിന്ദു വംശീയതയ്ക്കെതിരെ അണിചേരുക എന്ന ആഹ്വാനമായിട്ടായിരുന്നു ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന സംഘടന യുവജന പ്രതിരോധമെന്ന നിലയിലാണ് ഭീകര നേതാവിനെ ഇങ്ങോട്ടേക്ക് ആനയിച്ച് ഈ ഇത്തരം പരിപാടി സംഘടിപ്പിച്ചത്. അതായത് വിസ ലഭിക്കില്ല എന്ന് അറിയാമായിരുന്നിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ജമാഅത്ത് ഇസ്ലാമിയും ഒപ്പം സോളിഡാരിറ്റിയും ഒക്കെ പ്രചരണം നടത്തിയത് എന്തു പ്രശ്നം വന്നു കഴിഞ്ഞാലും ഈ ഭീകര നേതാവ് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യും, അതായത് എന്തു പ്രശ്നം വന്നാലും ചെയ്യും എന്ന് അണികളോട് പറഞ്ഞിരുന്നു. അതുപ്രകാരം തന്നെ വെർച്വലായി ഈ നേതാവ് എത്തുകയും ചെയ്തു. പോരാളികളുടെ നേതാവെന്നാണ് ഈ ഖാലിദ് മിഷ് അലിനെ ഈ സമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത്. ഏതായാലും ഈ പരിപാടിയുടെ പോസ്റ്ററിലും പോരാളികളുടെ നേതാവ് എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇന്ത്യ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു. ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്ന് പ്രധാനമന്ത്രി യു എനിലടക്കം ശക്തമായ നിലപാടെടുക്കുന്ന സാഹചര്യത്തിലാണ് ആ നേതാവിനെ തന്നെ ആനയിച്ച് മലപ്പുറത്ത് കൊണ്ടുവന്ന് വലിയ സമ്മേളനം നടത്തി ഈ രാജ്യത്തിന് തന്നെ വെല്ലുവിളി ഉയർത്തുകയാണ് ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ യുവജന സംഘടനയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.